ഏതൊരു പാട്ടുണ്ട്? എന്താണ് ഏത് പാട്ട്? എനിക്കറിയാം ഏത് പാട്ടുണ്ട്. ഞാൻ പറയാം. എന്നാലും ഇന്ന് നമ്മുടെ കൊളപ്പാട് എന്ന് പറയുന്ന സുന്ദര ഗ്രാമത്തിൽ മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വന്നതാണ്. നമ്മൾ രഞ്ജി സ്റ്റോക്കാണ് ക്യാമ്പ് കണ്ടക്ട് ചെയ്യുന്നത്. എടാ ജയ, എന്താണ് നോയിസ് പൊള്യൂഷന് വേണ്ടി ഈ ശക്തമായ യുദ്ധത്തിലാണെന്ന് പറഞ്ഞല്ലോ നീ. അതെ, മെമ്പറാ വരുന്നത്. അത് മെമ്പറാ ഇപ്പം തന്നെ പറഞ്ഞു, ഇപ്പം തന്നെ പറഞ്ഞു. ഇപ്പോൾ അതാ നമ്മളെ ഇവിടുത്തെ പ്രിയപ്പെട്ട മെമ്പർ, മെമ്പറല്ല പ്രസിഡന്റ്, പ്രസിഡന്റ്. ഏതായാലും കുറച്ച് എത്താൻ വൈകിപ്പോയി. നമ്മൾ പ്രൊഫഷൻ അങ്ങനെ ആണല്ലോ. എന്തായാലും നിങ്ങളും പോവാം. ആ ഓക്കെ ഓക്കെ. അത്യാവശ്യം ജോലി ചെയ്ത് പൈസ ഉണ്ടാക്കിയാൽ മാത്രമേ ഇത്തരം കടകൾക്ക് സാധനം കിട്ടുള്ളൂ. പറമ്പിലിറങ്ങി പണിയെടുത്ത് കൃഷി ചെയ്യുന്ന സാധനത്തിന് വിപണിയിൽ വരെ. ഏതായാലും ആരോഗ്യപരമായിട്ടുള്ള ഒരു കുഴപ്പാട് അല്ലേ? ആ ഒരു സ്വപ്നത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളെ യജ്ഞം അല്ലേ? അതിനുവേണ്ടി രാജഗുരു ഹോസ്പിറ്റലാണ് സഫലീകരിച്ച് തന്നിട്ടുള്ളത്. ഈ കുളപ്പാട് മേഖലയിൽ കുറേ അധികം ആളുകൾ, അന്നൊക്കെ കാർഷിക പണിയിൽ എടുത്തിരുന്നത്, ഇന്ന് കാർഷിക വൃത്തിയിൽ നിന്ന് കുറേ ആളുകൾ സ്ഥലത്തിൻ്റെ ലഭ്യത കുറവ് മൂലം പിറകിക്ക് പോയിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ സായാഹ്നങ്ങളുടെ ഭക്ഷണ രീതികളിൽ ആളുകൾ ആകർഷിച്ചു പോവുകയാണ്. അതിനോടൊപ്പം കൂട്ടിരിപ്പായിട്ട് രോഗങ്ങളാണ് വരുന്നത്. ആ രോഗങ്ങളെ മുൻകൂട്ടി കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് രാജഗിരി ഹോസ്പിറ്റൽ വളരെ ശ്രദ്ധാപൂർവം ക്ലാസ് സംഘടിപ്പിക്കുകയും അതുപോലെ തന്നെ നമുക്ക് ചെക്കപ്പ് സംഘടിപ്പിക്കുകയും മെഡിസിൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ചെയ്ത രാജഗിരി ഹോസ്പിറ്റലിനെ അഭിനന്ദിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു നാടിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്, അല്ലെങ്കിൽ ആരോഗ്യമുള്ള ഒരു ജനതയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് രാജഗിരി ഹോസ്പിറ്റൽ എടുക്കുന്ന ഈ യജ്ഞത്തിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുകയാണ്. താങ്ക് യു, താങ്ക് യു. ഇവിടെ ചായങ്ങളാണ് വലിക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. മധുരമില്ലാത്ത ചായ ആണോ? ഒരുപാട് ലൈഫ് സ്റ്റൈൽ ഡിസീസുകൾ കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? പൊതുവെ കുറച്ച് മറ്റു നാടുകളെ അപേക്ഷിച്ച് കുറച്ച് ആരോഗ്യപരമായ ഭക്ഷണം കഴിക്കുന്നവരാണ് ഇവിടുത്തെ ആൾക്കാർ അല്ലേ? അല്ലേ, പൊതുവെ അധ്വാനിക്കുന്നവരുമാണ്. ഇവിടെ കഴിക്കുന്നത് കുടുംബശ്രീ വളരെ സജീവമാണ്. ഇവിടെ സ്ത്രീകൾ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു സ്ഥലമാണ് അല്ലേ? സ്ത്രീകൾ സജീവമായി കഴിഞ്ഞാൽ തന്നെ ഒരു നാട് നന്നാവും. ദഹന പ്രക്രിയയൊക്കെ മരുന്ന് ഉപയോഗിച്ച് വറ്റിയിട്ടുള്ള ഒരു അവസ്ഥയാണ്. വിശപ്പില്ലാതാക്കാനും അരി ഭക്ഷണം വലിച്ചെടുക്കാതിരിക്കാനും കുടൽ, അതായത് പാൻക്രിയാസിനെ അങ്ങോട്ട് ഊറ്റിക്കളയുന്ന ഗുളികയായിരിക്കും ചേച്ചിയൊക്കെ കഴിക്കുന്നത്. ശരിക്കും ഭക്ഷണം പകുതി അങ്ങോട്ട് നിയന്ത്രിച്ച് ചെറിയൊരു വ്യായാമം, ഒരു തൂക്കക്കുറവ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രമേഹ രോഗത്തിന്റെ ചികിത്സാ ചെലവ് പകുതിയിലധികം കുറയ്ക്കാൻ പറ്റും. ജീവിതശൈലിയിൽ മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള റെഡി ആയിരിക്കണം. അതിൻ്റെ ഒരു ആവേശമാണ്. കുളപ്പാട് മുഴുവനും ഏതാണ്ട് ഒരു നല്ല ശതമാനം എത്തിക്കില്ലേ ഇവിടെ എത്തിപ്പെട്ടത്? ജീവിതശൈലി വിമുക്തരാവണമെന്നുള്ള ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. ഡോക്ടർ രഞ്ജിഷ് ഡോക്ടർ നല്ല മനോഹരമായ ക്ലാസ്സാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഉന്നോട് ഉൻഭൂമി കണ്ണോട് പേസാമാവിനോട് നാവിതന്തു പോവോ കാതോരം അടിയാലോല ഞാൻ താങ്കൾ മാറോട് വാവിരന്ത് തേങ്ങേവാ. ഏതായാലും പ്രമേഹ രോഗികൾ കഴിക്കേണ്ട ഭക്ഷണം നമുക്ക് കഴിച്ചാലാണ് തുറക്ക്. പാളയം ബസ് സ്റ്റാൻഡ് പോയിട്ട് ഞാൻ മേടിച്ചത് പിന്നെ വാങ്ങിക്കാൻ പറ്റില്ല, കാരണം അവർക്ക് വലിയ ലാഭമില്ലാത്തൊരു സെയിലാണ്. മഞ്ചരി കിട്ടോ? അതൊരു പൊട്ടുകടലാണ്. കുട്ടികൾ മുതൽ വയസ്സായ ആളുകൾ തിന്നുമ്പോൾ കിഡ്നിക്ക് അസുഖം ഉണ്ടെങ്കിൽ, ഹാർട്ടിന് അസുഖം ഉണ്ടെങ്കിലും, ഏതവയവത്തിന് അസുഖം ഉണ്ടെങ്കിലും ഇത് കഴിക്കാം. ഇതിൽ സോഡിയം കൂടുതലില്ല, പൊട്ടാസ്യം കൂടുതലില്ല, കാർബോഹൈഡ്രേറ്റ് ഇല്ല, എണ്ണല്ല, ഉപ്പില്ല. പണ്ട് ദിനേശ് ഏട്ടന്റെ കടയിൽ നിന്ന് വാങ്ങുന്ന ആ സാധനമാണിത്. പഴംപൊരി തിന്നുമ്പോൾ ഒരു ഹെൽത്തി ആയ ആൾക്കാരാണ് കുളപ്പോട്ടായിരുന്നു എനിക്ക് തോന്നുന്നത്. വളരെ അപൂർവമായിട്ട് ഇവിടെ പ്രമേഹ രോഗികളൊക്കെ ഉള്ളു. ഇത്രയും നേരമായിട്ട് മിക്കവാറും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റും.
എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും എന്ന് പറഞ്ഞു പറഞ്ഞ എല്ലാ കാര്യങ്ങളും മറ്റേ ആരും മറ്റേ നമ്മൾ ബേസിക്കായിട്ട് നമ്മൾ കഴിക്കുന്ന ശൈലിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ഒരു നേരം കഴിക്കുള്ളൂ, ഉച്ചയ്ക്ക് മാത്രമേ കഴിക്കുള്ളൂ. അത് നിങ്ങൾ ബേസിക് കാര്യങ്ങളാണ് ജീവിത ശൈലിയിൽ. പിന്നെ ഓരോ രോഗങ്ങൾക്കും യൂറിക് ആസിഡ് നിങ്ങൾക്ക് കൂടുന്നുണ്ട്, മൂത്രത്തിലെ മൈക്രോ ആൽബുമിൻ എന്ന കിഡ്നിയുടെ അളവ് കറക്റ്റ് ആണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. കുറച്ച് വൈറസ് ബാധ ഉണ്ടാകുന്നത് പിടിക്കുന്ന പോലെ ലിവറിന് വൈറസ് പിടിക്കുന്നതാണ് മഞ്ഞപ്പിത്തം എന്ന് പറയുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് മാറിപ്പോകാം. കൊടുക്കാനായിട്ട് ലിവറിന്റെ നീട് എന്ന് പറഞ്ഞാൽ പല കാരണങ്ങൾ ക്യാൻസർ ഉണ്ടായിട്ട് ലിവറിന് നീടുണ്ടാവും. സിറോസിസ് മദ്യപിച്ചിട്ട് ലിവറിന്റെ കോശങ്ങൾ തകരാറായിട്ടുണ്ടാവും. ഫാറ്റി ലിവർ രണ്ട് മൂന്ന് ഗ്രേഡ് കടന്നു കഴിഞ്ഞാൽ നാലാമത്തെ ഗ്രേഡിൽ സിറോസിസായി മാറും. ആ സമയത്ത് ലിവറിൽ നീടുണ്ടാവും. കാലിന് മുമ്പ് നീര് ഉണ്ടോണ്ടെന്ന് നീര് ഒരുപാട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടതും ഏറ്റവും ലളിതമായതും രക്തക്കുറവുണ്ടെന്നുണ്ടെങ്കിൽ നീരുണ്ടാവും. ബേസിക് ആയിട്ട് രക്തക്കുറവുണ്ട് നീരുണ്ടാവും. തൊട്ടടുത്ത് കൂട്ടമായിട്ട് കാണപ്പെടുന്ന ഒരു സാധനം പിന്നെ തൈറോയിഡിൻ്റെ അസുഖം, ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖമുണ്ട് നീരുണ്ടാവും. മൂന്നാമത് നമ്മൾ ഓവറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, ഉപ്പും അളവാൻ കൂട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നീര് വരും. പിന്നെ അസുഖങ്ങളായിട്ടുള്ള നീര് വന്ന് ഹാർട്ട് കിഡ്നി ലിവർ, ഈ മൂന്ന് അസുഖം കൊണ്ടും നീര് വരാം. അതൊക്കെ നമ്മൾ നീര് വരാണെന്നുണ്ടെങ്കിൽ എന്താണ് നീരിന്റെ കാരണം എന്ന് കണ്ടുപിടിക്കുന്ന വേണം. ഏതെങ്കിലും ഹെൽത്ത് സെന്ററിലൊക്കെ പോയി രണ്ട് കുടിയും പിടിച്ച് വീട്ടിൽ പോയാണോ നീര് കുറഞ്ഞ് മൂത്ര വെച്ച് പോയി വൈദ്യരെ എടുത്ത് പോയി എന്താണ് ഞങ്ങളുടെ ഇതൊന്ന് കുടിച്ച് മൂത്ര വെച്ച് പോയി നീര് പോയി എന്ന് പറഞ്ഞാൽ പോരാ. എന്തെങ്കിലും രോഗമുള്ളതുണ്ടോ? അല്ലാതെ നീരൊന്നും കൂടില്ല കേട്ടോ. തൈറോയിഡ് പിന്നെ ഇവർ ഹാർട്ട് നല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞാൽ നീര് പോകും. അത് രണ്ട് ഗ്ലാസിൻ്റെ രോഗമുള്ള ആൾക്കാർ കാല് ബുദ്ധിമുട്ടായിട്ട് കടച്ചിലൊക്കെ നടക്കുന്നു. കിഡ്നി കുറഞ്ഞാൽ ലിവർ നിന്നാലും നീര് വരും. ഇതൊക്കെ മുമ്പ് തന്നെ ഹൈപ്പോ തൈറോയിഡിസം പി സി ഒ ഡി എന്ന അസുഖം പറഞ്ഞു. നമ്മളെ ഉത്തമ ദമ്പതികൾ എന്ത് പറയും നിങ്ങൾ? എല്ലാം ഉഷാറായി, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞങ്ങളെപ്പോഴും രാവിലെ രണ്ടാളും ചിരി തൂക്കിയിട്ടാണ് എപ്പോഴും ഷുഗർ നോക്കാനൊക്കെ. നിങ്ങളെ ഏറ്റവും നല്ല മരുന്ന് നിങ്ങൾ രണ്ടാളും മുഖത്ത് തന്നെ ഉണ്ട്. ഈ ചിരിയും ഈ പ്രസരിപ്പുമാണ്. അതിലും നല്ല മരുന്ന് വേറല്ല. കാര്യങ്ങൾ പഠിക്കാൻ പറ്റില്ല. എന്താ പഠിച്ചത്? ഇഷ്ടം പോലെ പഠിക്കാൻ പറ്റില്ല. വളരെ ഉപകാരമായി രണ്ടേ. എല്ലാവർക്കും നന്ദി. എല്ലാ പിന്നെ രണ്ട് ഡോക്ടർമാർക്കും ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും ഞാൻ ഇതോടുകൂടി നന്ദി പറയുന്നു. എന്റെ സ്വന്തം നിലയ്ക്കും സംഘാടകരുടെ നിലയ്ക്കും. ഞാനോ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടില്ല. ഒരു ജീവിതശൈലി തന്നെ മാറ്റാൻ റെഡി ആയിട്ടാണ് പോണത് ഇവിടുന്ന്. റോസാപ്പൂ നിനക്ക് തരികയാണ്. ഓക്കെ, സന്തോഷമായോ? വരി വരി, അത് നോക്കിക്കാലേ, അത് നോക്കിക്കാലേ. നിങ്ങൾ ഇത് കഴിഞ്ഞോട്ടോ. ആ ഷുഗർ താ അവിടെ നിന്നാ ഇവിടെ ആണ് ഷുഗർ നോക്കുന്നത്. നിങ്ങൾക്ക് എന്താ പറ്റി? ആണല്ലേ, ഷുഗർ തന്നെ കഴിക്കുന്നുണ്ട് അല്ലേ. അതിൽ അവിടുന്ന് വാങ്ങുന്നല്ല, എനിക്ക് അന്ന് കിട്ടുന്നില്ല. വേറെ എന്താ ബുദ്ധിമുട്ടുണ്ടോ അപ്പൊ? ഏ ഇല്ലല്ലേ. ആ അറിയാം അറിയാം. എന്താ പറയുക, ഒരു കുടുംബാന്തരീക്ഷം പോലെയാണ് ഇവിടെ വന്നപ്പോൾ ഫീൽ ചെയ്തത്. ഏ, ഒരു ക്ലാസ് എടുക്കുന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു അല്ലേ അല്ലേ. കാര്യങ്ങളൊക്കെ നല്ലൊരു മാറ്റങ്ങളുള്ള ദിവസമാണെന്നല്ലേ. വേറെ യോഗ ട്രെയിനിങ് എന്താ പറയുക? സാറിന്റെ ക്ലാസ് അതിഗംഭീരമായി. കുറെ കാര്യങ്ങൾ അറിയാത്തണ്ടായിരുന്നു, ജീവിതശൈലീനെ പറ്റിയിട്ടും ഭക്ഷണ കാര്യങ്ങളെ പറ്റിയിട്ടും ഒക്കെ അറിയാത്തണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ അറിയാൻ കഴിഞ്ഞു. പിന്നെ ബേസിക് ആയിട്ടുള്ളൊരു മാറ്റം അല്ലേ. ഓക്കെ, വളരെ വളരെ നന്ദി. ഇത്രേ പറയുള്ളൂ, ഇത്രത്തോളം നന്ദി പറഞ്ഞാൽ. അതിനേക്കാൾ ഉപരി നിങ്ങളെ നാട്ടുകാരുടെ ഒരു സ്നേഹം. സാർ ആയതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. അത് വേറൊരു പ്രത്യേകത. രഞ്ജിത്ത് സാറും കലിൽ സാറും ഒക്കെ ആണ് ഈ ക്യാമ്പിന് വരുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്തും ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്, അന്വേഷിക്കാം എന്നുള്ളൊരു ആ ഒരു വിശ്വാസത്തിന്റെ മേലെയാണ് ഇന്നത്തെ ക്യാമ്പിന് നമ്മളിവിടെ എത്തിച്ചേർന്നത്. അത് വളരെയധികം സന്തോഷം.
ഇത് പറയേണ്ടത് സ്റ്റേജിൽ നിന്നിരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ക്യാമ്പ് തുടങ്ങിയോണ്ട് ബാലസംഘം ഉയരേ ഒരു ജന്മം നിന്നെ നാനും അറിയാതെ പോകേ വാഴ്വിൽ കനലാടും പോലെ ഉരുകും ഒരു മോഹം നീയേ നെഞ്ചുലന മുറിവിലായി മെല്ലെ മെല്ലെ തഴുകുവാൻ ഇടയാകാ മണ്ണടിയും താഴ്വരയിൽ കൂടെ കാവലായി കണ്ണേ നിന്നെ കാക്കാൻ സ്വന്തം നീ സ്വർഗം നീയേ സ്വർഗം നീ സർവം നീയേ. ചോറുണ്ട് കഴിഞ്ഞിട്ടപ്പോ ഞാൻ വന്നത് കഴിക്കാം നമുക്ക് ദിവസം പാചകത്തിന് നേതൃത്വം കൊടുക്കുന്നത് ഈ കുളപ്പാട്ട് രണ്ട് കുട്ടികളാ അല്ലേ? എന്താണ് എന്ത് പറയുന്നത്? നെയ്ച്ചോറും നല്ല കറിയും അല്ലേ? വെരി ഗുഡ് വെരി ഗുഡ്. ഇവനും ഇതിന്റെ ആളാണ്, നീയും ഇതിന്റെ ഇതിന് ഡയറക്ടറാണ്, നീല്ലേ ഡയറക്ടർ, ഇവരാണ് നേതൃത്വം. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. പണ്ടൊക്കെ എല്ലാ പേരോടും നമ്മൾ നടത്തിയിരുന്നു, ഇപ്പൊ കുട്ടികളെ ഏൽപ്പിക്കുക. വെരി ഗുഡ്, ഇതിന്റെ മോനാണ്. ഇത്രയും വലിയ മോനൊക്കെ ഉണ്ട്. അതെ അതെ അതെ. ഓക്കെ വെരി ഗുഡ്. അടിപൊളി ഫുഡാണ്, അടിപൊളി. ഓക്കെ.